ഹാർട്ട് ഓഫ് കുക്കിങ്ങിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡി സി ചിക്കനാണ് ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയണത്. വളരെ ടേസ്റ്റി രുചിയായിട്ടുള്ള ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന മസാല എന്ന് പറയണത് ഇതാണ്. അതായത് ഇതിൽ വേണ്ട മസാലകൾ എന്തെല്ലാമാണ് വെച്ചാൽ, പെരിഞ്ജീരകം, സ്റ്റാർ, പിന്നെ ഏലക്കായ, പട്ട, കരിയാമ്പൂ, കണ്ടില്ലേ, ഇത് എല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ചുണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള മസാലയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതൊക്കെ ഒരു സ്പെഷ്യലാണ്, പച്ചമുളക് ഇട്ടിട്ടാണ്. പിന്നെ കോൺഫ്ലവർ പൊടി, പിന്നെ വേണ്ടത് ഒരു നാരങ്ങ, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതിൽ ഇതാ മഞ്ഞൾപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഇതിൽ ചേർക്കാനുള്ളതാണ് ബട്ടർ. ബട്ടർ ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ രുചി കിട്ടുക. ഇത് ഓട്സാണ്, ഓട്സിൽ പൊടിച്ചിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്സ് അല്ലെങ്കിൽ ദ കോൺഫ്ലാക്സ്, ഏത് വേണമെങ്കിലും ഇതിലുണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. കോൺഫ്ലാക്സ് ആണെങ്കിൽ ഇത് ഏത് കണ്ട ഇതിങ്ങനെ നല്ലോണം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ KFC ചിക്കൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മേലെ നമുക്ക് കവർ ചെയ്യാൻ കിട്ടുക. അത് ഓട്സിലും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇത് ഒരു കിലോ ചിക്കൻ, ഒരു കിലോ ചിക്കനാണ് ഇത് എല്ലാം കഴുകി ക്ലിയർ ചെയ്ത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് വേണ്ട ഐറ്റംസ്, വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ഓട്സ് നമുക്ക് കവർ ചെയ്യാൻ, അത് ബട്ടറും കൂടി ഇട്ടിട്ടാണ് നമ്മളത് കവർ ചെയ്യണത്. അത് ഇനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മളിതിലെല്ലാം ചേർത്തു. ഇനി ഇത് ഇങ്ങനെ കവർ ചെയ്യാണ് നമ്മളിതുകൊണ്ട്. കണ്ട, ഇതാണ് ഡി സി ചിക്കൻ്റെ ഇങ്ങനെ കവർ ചെയ്തെടുക്കാണ്. അപ്പം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ ആ ബട്ടറും പെപ്പറും പിന്നെ അതുപോലെ പെരിഞ്ജീരകവും എല്ലാം കൂടി നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ രുചി, പ്രത്യേക രുചിയാണ് ഇതിൻ്റെ. ഇങ്ങനെ എല്ലാ അതും നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഡി സി ചിക്കൻ്റെ ഇത് എല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞു. കണ്ട, എല്ലാം ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മുളകും പൊടിയേ ഇല്ല. ഫുള്ള് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെപ്പറും നല്ല പച്ചമുളകുമാണ്. കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. കളർ തന്നെ കണ്ടാലറിയാം. അപ്പോൾ ഇത് ഇതൊരു 10 മിനിറ്റും കൂടി ഇതിൻ്റെ കവറിങ് ഇതുമ്പ സെറ്റ് ആകാൻ വേണ്ടി 10 മിനിറ്റ് നമ്മൾ വയ്ക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമ്മൾ കറിവേപ്പിലാണ് ഇടാൻ പോണത്. അപ്പൊ ഇതിന് ഈ എണ്ണയിൽ ഇടുമ്പോൾ ഇതിനൊരു പദം കിട്ടും. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ആക്കണത് ഒന്നും അത് കരിഞ്ഞു പോവില്ല, ഓട്സ് കരിഞ്ഞു പോവില്ല. ഇനി ഇതാ ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ എടുത്ത് വെക്കാം. ഇപ്പൊ ഇത് കണ്ടില്ലേതാ, ഇതിങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം വേവുന്നത്. ഇതാ എല്ലാതും ഇതാ ആയിരിക്കും. ഇതാ ചിക്കൻ, നമ്മുടെ ചിക്കൻ റെഡിയായി. കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ പോയി നമ്മുടെ അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതാണ് ഇതിൻ്റെ കളർ വേണ്ടത്. അല്ലാ, നല്ല സൂപ്പർ ഡീസി ചിക്കൻ. ദാ നമ്മുടെ ദ ഹാർട്ട് ഓഫ് കുക്കിങ്ങിന്റെ ഡി സി ചിക്കൻ റെഡി. കണ്ടില്ലേ, എന്ത് ക്രിസ്പിയായിട്ട്, എത്ര രുചിയായിട്ടുള്ളൊരു ചിക്കൻ. നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് വെറും പച്ചമുളക് മാത്രം, പച്ചമുളകും കുരുമുളകും മാത്രം അരച്ച് ചേർത്ത ചിക്കനാണ്. അപ്പൊ നമ്മുടെ ഡി സി ചിക്കൻ റെഡിയായി. ദ ഹാർട്ട് ഓഫ് കുക്കിങ്ങിന്റെ മാത്രം സ്പെഷ്യലായുള്ള ഡി സി ചിക്കൻ. കണ്ടില്ലേ എല്ലാവരും, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നല്ല പച്ചമുളക് അരച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, ബട്ടർ എല്ലാം കൂടി ഇട്ടിട്ട് എന്ത് രുചിയുള്ള ഒരു ചിക്കനാണെന്നറിയോ ഇത്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കരുത്. എല്ലാവരും ദ ഹാർട്ട് ഓഫ് കുക്കിങ്ങിൻ്റെ ഡി സി ചിക്കൻ ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റ് ഇടണം. കമൻറ്റ് ബോക്സിലിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. താങ്ക് യു.